ഇന്നേ ദിവസം തിരുസഭ അനുസ്മരിക്കുന്ന പ്രധാന വിശുദ്ധർ: ഒന്നാമതായി വിശുദ്ധ പീറ്റർ ജൂലിയൻ എയ്മാർഡ്. ജീവിതകാലം 1811 മുതൽ 1868 വരെ. വിശുദ്ധ കുർബാനയുടെ ഭക്തി പ്രോത്സാഹിപ്പിക്കാനായി വൈദികരുടെയും കന്യാസ്ത്രീകളുടെയും ഓരോ സന്യാസ സഭ സ്ഥാപിച്ച പീറ്റർ ജൂലിയൻ എയ്മാർഡ് 1811 ഫ്രാൻസിൽ ലാമുറെ എന്ന പ്രദേശത്ത് ജനിച്ചു. ഭക്തമായ ഒരു ജീവിതത്തിന്റെ മകുടം എന്ന വണ്ണം 23-ാമത്തെ വയസ്സിൽ അദ്ദേഹം പുരോഹിതനായി അഭിഷിക്തനായി. കുറെ നാൾ ഇടവകകൾ ഭരിച്ച ശേഷം അദ്ദേഹം മാരിസ്റ്റ് ഫാദേഴ്സിന്റെ സഭയിൽ ചേർന്ന് പ്രസിദ്ധനായ ഒരു പ്രഭാഷകനും ആധ്യാത്മിക നേതാവുമായി വിരാജിച്ചു. 1856 താൻ ചേർന്നിരുന്ന സഭയിലെ വ്രതങ്ങളിൽ നിന്ന് ഒഴിവുവാങ്ങി സ്വന്തമായി ഒരു സന്യാസ സഭ പിറ്റേ വർഷം ആരംഭിച്ചു. വിശുദ്ധ കുർബാനയുടെ വൈദികരുടെ സഭ എന്ന് അതിന് പേരിട്ടു. വിശുദ്ധ കുർബാനയുടെ നേർക്കുള്ള ഭക്തി പ്രചരിപ്പിക്കുകയായിരുന്നു ആ സഭയുടെ ലക്ഷ്യം. താമസിയാതെ അതേ ലക്ഷ്യത്തോടുകൂടി സ്ത്രീകൾക്കായി ഒരു സഭ കൂടി ആരംഭിച്ചു. ഈ പ്രവർത്തനങ്ങളിലെല്ലാം വിശുദ്ധ ജോൺ വിയാനിയുടെ പ്രോത്സാഹനം അദ്ദേഹത്തിനുണ്ടായിരുന്നു. വിവിധങ്ങളായ ഈ പ്രവർത്തനങ്ങളിൽ ക്ഷീണിതനായി 57-ാമത്തെ വയസ്സിൽ ദിവംഗതനായി. 1963 വിശുദ്ധനെന്ന് നാമകരണം ചെയ്യപ്പെട്ടു. വിചിന്തനം: എന്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് ദിവ്യഗുരു അരുൾ ചെയ്തിട്ടുണ്ടല്ലോ. അതിനാൽ യഥാ ദിവ്യ പൂജ തഥാ പുരോഹിത, അതുപോലെ യഥാ ദിവ്യകാരുണ്യ ഭക്തി തഥാ ക്രിസ്ത്യാനി. ആസ് ഇസ് ദ ഡിവോഷൻ ടു ദ ഹോളി യൂക്കറിസ്റ്റ്, സോ ഇസ് ദ ക്രിസ്ത്യൻ. ഇന്ന് അനുസ്മരിക്കുന്ന രണ്ടാമത്തെ വിശുദ്ധ: വിശുദ്ധ ലിഡിയ. ജീവിതകാലം 1-ാം ശതാബ്ദം. ചായപ്പണിക്ക് പ്രസിദ്ധമായ തിയാതീര എന്ന നഗരത്തിൽ ചായപ്പണി നടത്തി വന്നിരുന്ന ഒരു വനിതയാണ് ലിഡിയ. അവളുടെ തൊഴിൽ പരിഗണിച്ച് ലത്തീനിൽ അവളുടെ പേര് ലിഡിയ പുർപുരാറിയ എന്നാണ്. വിശുദ്ധ പൌലോസ് മാസഡോണിയയിലെത്തിയപ്പോൾ ലിഡിയ ഫിലിപ്പിയിലുണ്ടായിരുന്നു. അവളാണ് യൂറോപ്പിൽ പൌലോസ് മാനസാന്തരപ്പെടുത്തിയ പ്രഥമ വ്യക്തി. അവളും കുടുംബവും ജ്ഞാനസ്നാനം സ്വീകരിച്ച ശേഷം ലിഡിയ വിശുദ്ധ പൌലോസിനോടും കൂടെയുണ്ടായിരുന്ന സീലാസിനോടും തിമോത്തിയോടും ഇങ്ങനെ പറഞ്ഞു. നടപടി പുസ്തകം 16:15. ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നുവെന്ന് നിങ്ങൾക്ക് ബോധ്യമുള്ള പക്ഷം എന്റെ വീട്ടിൽ വന്ന് വസിക്കുവിൻ. വിചിന്തനം: ആദിമ ക്രിസ്ത്യാനികളുടെ പരസ്പര സ്നേഹം നമ്മളെ ലജ്ജിപ്പിക്കേണ്ടിയിരിക്കുന്നു. അവർക്ക് ശ്ലീഹായുടെ വാക്കുകൾ തീർച്ചയായും സ്വന്തമാക്കാവുന്നതാണ്. എനിക്ക് ജീവിതം മിശിഹായും മരണം ലാഭവുമാകുന്നു. മരിച്ച് മിശിഹായോടുകൂടി ആയിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് വളരെ ശ്രേഷ്ഠവുമാണ്. വിശുദ്ധ പൌലോസ് ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 21-23 വാക്യങ്ങൾ.